travel before you run out of time. Welcome to Dream Ride. രണ്ടായിരത്തി ഒന്നിലാണ് ബജാജ് പൾസർ എന്ന പേരിൽ ആദ്യമായി ഒരു ബൈക്ക് വിപണിയിലെത്തിക്കുന്നത്. 150 സി സി വാഹനമായിരുന്നു അത്. 2003 ആയപ്പോൾ അത് പൾസർ DTSI ആയി മുഖം മിനുക്കി. 2005 ഈ പൾസർ DTSI തന്നെ 150 സി സി ശ്രേണിയിലും 180 സി സി എന്ന് രണ്ട് വേരിയൻറ്റിലേക്ക് ഇത് മാറി. 2007 ബജാജ് പൾസർ 220 എന്ന DTSI വെഹിക്കിൾ വന്നു. അത് കുറച്ച് ടോപ്പ് റേഞ്ച് വാഹനമായിരുന്നു. 2010 അതിനുശേഷം ലോഡ് ഓഫ് കോസ്മെറ്റിക് ചേഞ്ചസുമായി ഈ വാഹനം DTSI പൾസർ നിരത്തിലുണ്ട്. 18 വർഷമായി ഇന്ത്യയുടെ തന്നെ നമ്പർ 1 സ്പോർട് വെഹിക്കിൾ എന്ന് അവകാശപ്പെടാവുന്ന ഒരു വാഹനമാണിത്. ഈ 2018 ഇപ്പോൾ 150 സി സി ശ്രേണി വാഹനങ്ങളിൽ ട്വിൻ ഡിസ്ക് ആദ്യമായി ബജാജ് പൾസറിൻ്റെ ആ ശ്രേണിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പോകുന്ന വാഹനം ബജാജ് പൾസർ DTSI 150 ട്വിൻ ഡിസ്ക് വെഹിക്കിളാണ്. DTSI 150 ട്വിൻ ഡിസ്ക് ഈ പൾസർ DTSI ഏറ്റവും കൂടുതൽ വന്നിട്ടിരിക്കുന്നത് അതിൻ്റെ കോസ്മെറ്റിക് ചേഞ്ചസിലെ പാർട്ട്സാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അതിൻ്റെ ഹെഡ്ലാമ്പാണ്. വൂൾഫ് ഐയുടെ ഷേപ്പിലുള്ള ഹെഡ്ലാമ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു ചേഞ്ച് അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർക്കിൻ്റെ പോർഷനിൽ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവന്നു. 37 mm ഫോർക്കാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ സ്റ്റെം. അതുകൊണ്ട് അത് വളരെ സ്ട്രോങ് ആണ്. കുറച്ചും കൂടെ സസ്പെൻഷൻ കുറച്ച് കൂടുതലാണ് ഈ വെഹിക്കിളിന് കിട്ടുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഡിസ്കിൻ്റെ കാര്യം പറയുന്നത് നേരത്തെ ഫ്രണ്ടിൽ മാത്രമായിരുന്നു ഡിസ്ക്, ഇപ്പോൾ ഫ്രണ്ട് ട്വിൻ ഡിസ്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും മേജറായിട്ട് നേരത്തെ ഡിസ്ക് 230 mm സൈസിലുള്ള ഡിസ്ക്കായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. അതിപ്പോൾ 260 mm മാറി. അതുകൂടാതെ റിയറിലേക്ക് 230 പോയി. അപ്പോഴത്തേക്കും അതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കപ്പാസിറ്റി കുറച്ച് കൂടുതലായിട്ടും കിട്ടുന്ന ലെവലിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ വളരെ മസ്കുലിയനായിട്ടുള്ള ഒരു ടാങ്കിൻ്റെ ഷേപ്പാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വണ്ടിയുടെ ബ്യൂട്ടിഫിക്കേഷൻ പാർട്ടിൽ കുറച്ചും കൂടെ സ്ട്രോങ്ങും ഒരു മസ്കുലിയൻ ലുക്കും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. ട്വിൻ സ്പാർക്ക് 4-വാൽവ് എഞ്ചിനാണ് DTSI എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളത്. 14 PS ആണ് ഇതിൻ്റെ പവർ. 13.4 NM ആണ് ഇതിൻ്റെ ടോർക്ക്. സോ വളരെ മോസ്റ്റ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. എല്ലാറ്റിനും ബ്ലാക്ക് അലോയ് വീൽസാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റിയർ ടയർ 120/80 ആണ്. ഫ്രണ്ട് ടയർ 60/80 ആണ്. അപ്പോൾ വളരെയധികം ഗ്രിപ്പ് വാഹനത്തിന് റോഡിൽ കിട്ടത്തക്ക രീതിയിലുള്ള ഷേപ്പിലേക്കും അതിൻ്റെ സൈസിലേക്കും ഈ വാഹനം കുറച്ച് സ്പോർട്ടിയർ ആവുന്ന രീതിയിലേക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. 17 inches രണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ അലോയ്സ് ആണ് ഈ വാഹനത്തിനുള്ളത്. റിയറിൽ വന്നിട്ട് 120/17 അതിന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് 90/17 ആണ് വന്നിരിക്കുന്നത്. വളരെ കുറച്ചും കൂടെ സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് രണ്ട് വേറെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിൻ്റെ സാരി ഗാർഡിൻ്റെ കൂടെ അവർക്ക് ബാക്ക് സീറ്റിലിരിക്കുന്ന ലേഡീസിന് ചവിട്ടാനായിട്ടുള്ള ഫുഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പം കുറച്ചും കൂടെ സ്പോർട്ടി ആക്കിയപ്പോൾ അത് മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഗിയർ ലിവർ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് ഒരു പോർഷൻ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ. അതിനെ നമ്മളിപ്പോൾ സ്പോർട്ടി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബാക്കിലേക്കുള്ള പോർഷൻ അവരെടുത്ത് മാറ്റി. ഇപ്പോൾ ഫ്രണ്ടിലേക്കുള്ള മാത്രമേ അതിനകത്ത് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വൂൾഫ് ഐഡ് ഹെഡ്ലാമ്പിൻ്റെ കൂടെ തന്നെ ട്വിൻ ആയിട്ടുള്ള രണ്ട് പൈലറ്റ് ലാമ്പ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതും കൂടെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലുക്ക് മൊത്തത്തിൽ ഒരു ചെന്നായയുടെ നോട്ടം പോലെ തന്നെ, അല്ലെങ്കിൽ കണ്ണ് പോലെ തന്നെ അതിന് മുഖത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കിലേക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിൽ കിക്കർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കിക്കർ ലിവർ ഇപ്പോൾ ഈ വാഹനത്തിനില്ല. അത് സ്പോർട്ടി ആയപ്പോഴത്തേക്ക് അത് മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ പറയുന്ന കുറേ കോസ്മെറ്റിക് ചേഞ്ചസിലൂടെ ഒരു ഡെഫിനറ്റ്ലി മെയിൽ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ആ ഒരു ക്യാപ്ഷനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചേഞ്ചസും വളരെ മാൻലി ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസും കുറച്ച് സ്പോർട്ടിയും ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ മസ്കുലിയനായിട്ടുള്ള ഇതിൻ്റെ ടാങ്കും അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ട് വരുന്ന സീറ്റ്, ഇപ്പോൾ സീറ്റിൽ മറ്റൊരു ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റ്സാണ്. നേരത്തെ ഒരു സിംഗിൾ സീറ്റ് ആയിരുന്നു, ഇപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ട് ബാക്ക് സീറ്റിൽ ഒരു ഇച്ചിരി ഹൈറ്റ് കൊടുത്തിട്ട് ഒരു സെപ്പറേഷൻ ആ സീറ്റ്സിന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്പ്ലിറ്റ് സീറ്റ്സ് വന്നപ്പോൾ അതിനും കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്ക് കൈവന്നിട്ടുണ്ട്.
ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കോക്പിറ്റ് ആണ് ഈ വാഹനത്തിനുള്ളത്. ഒരു ഡിജിറ്റൽ കൺസോൾ, അതിനകത്ത് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഇൻഡിക്കേറ്റർ ഇൻഡിക്കേഷൻ, പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, സൈഡ് സ്റ്റാൻഡ് വീണ് കിടക്കുകയാണെങ്കിൽ റൈഡിനിടയിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഇൻഡിക്കേഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പറയത്തക്ക ഒരു കോസ്മെറ്റിക് ചേഞ്ച് ഇതിൻ്റെ പിന്നിലുള്ള ഗ്രാബ് റെയിൽസിലേക്ക് വരുമ്പോഴാണ്. നേരത്തെ സിംഗിളായിട്ടുള്ള ഒരു ഗ്രാബ് റെയിലായിരുന്നു ഇതിൻ്റെ പിൻഭാഗത്ത് ഉണ്ടായിരുന്നത്. അതിനിപ്പോൾ വളരെ ക്യൂട്ടായിട്ട്, വളരെ സ്പോർട്ടി ആയിട്ടുള്ള ട്വിൻ ഒരു ഗ്രാബ് റെയിൽസായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്പോർട്ടി ലുക്ക് അതും കൂടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഈ പറയുന്ന 150 cc ഇതിൻ്റെ ഫ്രണ്ട് ടയർ ആയിരുന്നാലും ബോത്ത് ടയേഴ്സ് ആർ ആക്ച്വലി ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയേഴ്സാണ്, ബ്ലാക്ക് അലോയ്സ് വെച്ചിട്ടാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ പാർട്ട് ഈ ഒരു 150 cc ട്വിൻ ഈ ഡിസ്കിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ കൂടിയിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ സസ്പെൻഷൻ്റെ സൈസ് തന്നെ, ഷോക്കിൻ്റെ സൈസ്, ആ സ്റ്റെമ്മിൻ്റെ സൈസ് 37mm പോയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് കൂടുതലായതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് വളരെയധികം കംഫർട്ടബിളും സ്ട്രോങ്ങും ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ നമുക്ക് ഈസിലി അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ കിക്കർ നമ്മൾ എടുത്തു മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ കുറേ സ്പോർട്ടി ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വാഹനത്തിന് ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കോസ്മെറ്റിക് പാർട്ടിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഈ വാഹനത്തിന് സഹായിച്ചിട്ടുണ്ട്. ഒരു മെയിൽ ലുക്ക്, നമ്മുടെ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ പറയും പോലെ ഇറ്റ്സ് എ ഡെഫിനറ്റ്ലി മെയിൽ വെഹിക്കിൾ എന്ന് പറയുന്ന പോലെ ആ ഒരു മെയിൽ ലുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പറയുന്ന മസ്കുലിയൻ ആയിട്ടുള്ള ടാങ്കിലേക്കുള്ള ഇതിൻ്റെ ഗ്രാഫിക്സ് പാർട്ടിലും കുറച്ച് ചേഞ്ചസ്, ഒരുപാട് റിഫ്ലക്റ്റഡായി കാണാത്ത രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫിക്സ് ആണ് ഇപ്പോൾ ഇതിന് ഇത് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് വിത്ത് സിൽവർ, ബ്ലാക്ക് വിത്ത് റെഡ്, ബ്ലാക്ക് വിത്ത് ബ്ലൂ, ഈ മൂന്ന് കളേഴ്സിലാണ് ഇപ്പോൾ ഈ വാഹനം വിപണിയിലുള്ളത്. നമ്മളിപ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ഈ വാഹനം ബ്ലാക്ക് വിത്ത് സിൽവർ ആണ്. സിൽവറിൽ ആക്ച്വലി ഇതിൻ്റെ കൂടുതൽ ഗ്രാഫിക്സ് പാർട്ടാണ് സിൽവറിൽ വരുന്നത്. ടോട്ടലി വാഹനത്തിൻ്റെ ബാക്കി പോർഷൻസ് എല്ലാം ബ്ലാക്ക് തന്നെയാണ്. മറ്റത് ബ്ലൂ കളറിലേക്ക് വരും, ബ്ലാക്കിന് പകരം ബ്ലൂ കളറിൽ വന്നിട്ട് അതിൻ്റെ ഈ ഗ്രാഫിക്സ് വരുന്നതാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് ആക്ച്വലി കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ് നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇതിൽ ചേഞ്ച് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ സ്പോർട്ടിയർ ലുക്ക് ഇച്ചിരി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിൻ കവറിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ചെയിൻ കവറിനെ മാറ്റിയിട്ട് ഇപ്പോൾ കവർ ഇല്ലാത്ത ഒരു ഫീൽ വരുന്ന രീതിയിലുള്ള ചെയിൻ കവറാണ് ഇപ്പോൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ഇതിൻ്റെ ഡിജിറ്റൽ കൺസോളിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ കൺസോളിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു പോർഷൻ മൊത്തവും ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ഇതിലാണ്, വൈറ്റിഷ് കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സർഫസ് വളരെ ഈസിലി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ചേഞ്ചസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ടോട്ടലി പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിളാണ് ഈ വാഹനം, നമുക്ക് എല്ലാവർക്കും റൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ ഭാഗം കൂടെ രണ്ട് ട്വിൻ ഡിസ്ക് കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ബ്രേക്കിങ്ങും പിന്നെ ഷോക്ക് ഈ പറയുന്ന കുറച്ച് ചേഞ്ചസ് വരുത്തിയത് കാരണം അതിൻ്റെ ഒരു ഒരു സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സേഫ്റ്റി മെഷേഴ്സാണ് ഇതിനകത്ത് അങ്ങനെ ഒരു സ്പോർട്ടി ലുക്കിലേക്ക് കൊണ്ടുവരാനും കൂടെ ചേർത്ത് കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ്. യൂണിക്കോൺ, ഗ്ലാമർ എന്നീ ശ്രേണിയിൽ വരുന്ന വാഹനങ്ങളുടെ ഒരു കോമ്പറ്റീഷനായിട്ടാണ് ഇപ്പോൾ ട്വിൻ ഡിസ്കിൽ ഈ പൾസർ DTSI 150 വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർസിന് നേരത്തെ തന്നെ വളരെയധികം വ്യത്യാസമൊന്നുമില്ല, അത് സ്പ്ലിറ്റായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. ബാക്കി അതിൻ്റെ എയറോഡൈനാമിക് ഷേപ്പും ഒക്കെ അതുപോലെ തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ആസ് വി സെഡ് ഇനോ, ഇനി ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം. പതിനഞ്ച് ലിറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. അത് കൂടാണ്ട് ഇത് 60 km/L ആണ് കമ്പനി അവകാശപ്പെടുന്ന ഇതിൻ്റെ മൈലേജ്. ഡ്രീം ഡ്രൈവിൽ ഇനി സെലിബ്രിറ്റി സെഗ്മെന്റ്. ഞാൻ ആദ്യം വാങ്ങിക്കുന്നത് ഹ്യുണ്ടായുടെ സാൻട്രോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. എൻ്റെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ സമ്പാദ്യം കൊണ്ട് വാങ്ങിക്കുന്ന വണ്ടി, ഒരു പച്ച കളർ. ആ വണ്ടി കൊടുത്തത് സത്യം പറഞ്ഞാൽ ഭയങ്കര വേദനയോടെ കൊടുത്തത്, കാരണം
അത് അത്രയും കണ്ടീഷൻഡായിരുന്നു ആ വണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഞാൻ എറണാകുളത്ത് ആ സമയത്ത് മാനസപുത്രി എന്ന് പറഞ്ഞ സീരിയലിനൊക്കെ പോകുന്നത് എല്ലാം ആ വണ്ടിയിലായിരുന്നു. അത് കൊടുക്കാൻ എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു. ആ സമയത്ത് എനിക്ക് വണ്ടി മാറ്റേണ്ട വരും എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോഴാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ, നല്ല രസമായിരുന്നു ആ വണ്ടി ഓടിക്കാൻ. ഞാൻ 3 മണിക്കൂറുകൊണ്ടൊക്കെ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ അച്ഛനെയും കൊണ്ട്. എൻ്റെ അച്ഛനും ഞാനും കൂടെ ഒരുമിച്ച് ഷൂട്ടിങ്ങിന് പോയപ്പോൾ അച്ഛനെയും കൊണ്ട് ഞാൻ 3.5 മണിക്കൂറുകൊണ്ടൊക്കെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാൻ പിന്നെ കുറച്ച് നാൾ വണ്ടി ഓടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അംബാസഡർ എടുത്തു. ഒരു കൊതിയുണ്ട്, ഒരു എന്താ പറയുക, RP രജിസ്ട്രേഷനൊരു അംബാസഡർ ഉണ്ടായിരുന്നു. അത് ഒരു വർഷം കഷ്ടിച്ച് ഡ്രൈവറെ വെച്ച് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ അരുൺ ഘോഷ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ അവൻ്റെ 1000 കുറച്ച് നാൾ ഉപയോഗിച്ചു അവൻ. അതും ഞാൻ വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ സെൻ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു അംബാസഡർ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഒരു പിന്നെ ഒരു എന്താ പറയുക, ഒരു വലിയ വണ്ടി വേണം എന്ന് ഒരു തോന്നൽ അച്ഛനും എനിക്കും തോന്നിയത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നോവ എടുക്കാം എന്നുള്ളൊരു കണ്ടീഷനാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ ഒരു സ്ഥിതി അനുസരിച്ച് ഇന്നോവ കയറൂല. അപ്പോൾ അതുകൊണ്ട് ഇന്നോവ ഉപേക്ഷിക്കേണ്ട വന്നു. ഞാൻ അത് കഴിഞ്ഞ് ഇർട്ടിക നോക്കി. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവസാനം വന്നു നിന്നത് ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റ്സൺ ഗോ പ്ലസ് എന്ന് പറയുന്ന വണ്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടാണ്, കാരണം ഇപ്പോൾ ജാപ്പനീസ് വണ്ടിയാണ്. പക്ഷേ ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇനി മൂകാംബി വരെ പോയാലും ഒറ്റയടിക്ക് നമ്മൾ ഒറ്റ സ്ട്രെച്ച് നമ്മൾ പോയാലും യാതൊരു ക്ഷീണവും ഒന്നുമില്ലാത്ത ഒരു സുഖമുള്ളൊരു വണ്ടി. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അതാണ്. ഇപ്പോൾ ഇത്രയും സ്ഥലമേ ഉള്ളെങ്കിൽ ഇവിടെ നിന്ന് തിരിയുന്ന വണ്ടിയാണ്, സുഖമായിട്ട് ഇവിടെ നിന്ന് തിരിയുന്ന വണ്ടിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ. പക്ഷേ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, അത് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള എന്താ പറയുക, ഒരു സൂപ്പർ വണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വണ്ടി. ഇപ്പോൾ പുതിയത് ഇറങ്ങിയിരിക്കുന്ന വണ്ടി ഭീകരമായിട്ടുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് ആര് ഓടിച്ചു നോക്കിയാലും, ഞാനിപ്പോൾ എനിക്ക് കൊതി വരിക, കാരണം ഞാൻ കുറച്ച് പഴയതാണ് എടുത്തത്. അത് ഇപ്പോൾ ഇറങ്ങുന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ യൂട്യൂബിലോ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല സൂപ്പർ വണ്ടിയാണ് അത്. എന്താ പറയുക, ഞാനിങ്ങനെ ആസ്വദിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഇതേ ഇപ്പോൾ വിരലോ എനിക്ക് ഇതേ എനിക്കൊരു വിരല് മതി വണ്ടി ഓടിക്കാൻ. ഞാനിങ്ങനെ വിരലോണ്ട് തൊട്ട് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന കണ്ടീഷനിലാണ് ഈ ഡാറ്റ്സൻ്റെ ഗോ പ്ലസ്. പലരും പല രീതിയിലും പറയുന്നുണ്ടെങ്കിലും എനിക്കെന്തായാലും ഈ വണ്ടി വളരെ ഇഷ്ടമാണ്, എൻ്റെ സ്വപ്നത്തിലെ വണ്ടി. വണ്ടി തട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് തട്ടിയത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ ചടങ്ങിന് വേണ്ടിയിട്ട് ചേർത്തലേക്ക് പോവുക. അപ്പോൾ ഞാൻ അന്ന് വളരെ അപ്സെറ്റായിരുന്നു, മൈൻഡ് ഭയങ്കര അപ്സെറ്റായിരുന്നു. അങ്ങനെ ഞാൻ ഓടിച്ചു ഇവിടെ നമ്മുടെ ഇവിടെ കരിക്കകം ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ചിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓട്ടോറിക്ഷയിലൊന്ന് ഇടിയല്ല, ഇടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് ഒരു തട്ടൽ തട്ടി. അതാണ് എനിക്ക് ആദ്യം വന്നത്. പിന്നെ അതിന് മുമ്പ് ഞാൻ പണ്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാരുതി 800 ഉണ്ടായിരുന്നു ആദ്യം അച്ഛൻ എടുത്ത വണ്ടി. അപ്പോൾ അത് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈതമുക്കിൽ വെച്ച് ജസ്റ്റായിട്ട് ഒന്ന് ബസ്സുമായിട്ട് ഒന്ന് ഉരുമി. അതാണ് എൻ്റെ എക്സ്പീരിയൻസിലുള്ള ആക്സിഡൻ്റ് എന്ന് പറയാൻ. പക്ഷേ വണ്ടി എങ്ങനെ തട്ടിയാലും ഒരു ടെൻഷൻ തന്നെയാണ് നമുക്ക്. ഒരിക്കലും എന്താ പറയുക, ഈ ഒരു 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 സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ഒന്നും നമ്മൾ ബ്ലൈൻഡായി പോകുന്നുള്ള കണ്ടീഷനാണ് ഈ തട്ടിക്കഴിഞ്ഞാൽ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വണ്ടി ലോങ് ട്രിപ്പ് ഓടിച്ചെന്ന് പറയാൻ എൻ്റെ മോളുടെ ഒരു ഒരു ചോറൂണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂകാംബിക വരെ പോയിട്ടുണ്ടായിരുന്നു. മൂകാംബിക, പറശ്ശിനിക്കടവ്,
അങ്ങനെ എല്ലാ അമ്പലങ്ങളും ടച്ച് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ വണ്ടി ഓടിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ദൂരം ഞാൻ വണ്ടി ഓടിച്ചിരിക്കുന്നത് ആ ട്രിപ്പിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് വരേണ്ട വന്നിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഒന്നുകിൽ എറണാകുളം വരെയാണെങ്കിൽ അവർ വണ്ടി അയക്കും, അല്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ പോവും, അല്ലെങ്കിൽ വേറെ ടാക്സി പിടിച്ചു പോവും. അല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ച് പോവുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ പോയിരിക്കുന്നത് ആ ട്രിപ്പിലാണ്. പിന്നെ ചേർത്തല എറണാകുളം സ്ഥിരമായിട്ട് പോകാറുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിന് ഇപ്പം ഞാനും എൻ്റെ വൈഫും കൂടെ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിലും ഞങ്ങൾ എന്താ പറയുക, കാറിലായിരിക്കും പോകുന്നത്. ഡ്രൈവിംഗ് ചില സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിച്ച്, ഇപ്പം ഞാൻ മിക്കവാറും ഒരു ഓൾമോസ്റ്റ് ദിവസങ്ങളിലൊക്കെ വ്രതവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ തലവേദന ഉണ്ടാവും, പിന്നെന്താ നമുക്ക് ഇടയ്ക്കിറങ്ങി ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഡ്രൈവിംഗ് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ അതിന് ഒരു എന്താ മുൻഗണന കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ സുഖമാണ് ഡ്രൈവിംഗ്. ഞാൻ സ്വന്തമാക്കാൻ ജീവിതത്തിൽ ആഗ്രഹിച്ച വണ്ടികളെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഞെട്ടും. കാരണം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ മാത്രമല്ല എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ സ്പോർട്സ് കാറുകളോട് ഒരു താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഡ്രൈവിങ്ങിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥയാണ്. കാരണം എന്താ പറയുക, നമുക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഇപ്പോഴും എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ പ്രകാശ് വർമ്മ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ സൂസുവിൻ്റെ പരസ്യം ചെയ്യുന്ന എൻ്റെ അനിയന്, അവന് ഓസ്റ്റൺ മാർട്ടിൻ പോലുള്ള പല വണ്ടികളുമുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ബാംഗ്ലൂർ പോയാലും അതിലൊന്നും ഞാൻ തൊടാറില്ല. കാരണം ഇന്നോ പോലും എനിക്ക് കൈകൊണ്ട് ഓടിക്കാൻ ചിലപ്പോൾ ചില സമയത്തൊരു ഒരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഇഷ്ടമുള്ള വണ്ടി എന്ന് ചോദിച്ചാൽ പൊക്കം ഉള്ള വണ്ടികളൊക്കെ എനിക്കിഷ്ടമാണ്. പൊക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സൈസിനനുസരിച്ചുള്ള ഒരു പൊക്കമുള്ള വണ്ടികൾ എനിക്ക് ഇഷ്ടമാണ്. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ഒരു മനസ്സിലുള്ളത് അംബാസഡറിൻ്റെ ഞാനൊരിക്കൽ കണ്ട ഒരു ഓർമ്മയുള്ളൂ. ലംബോർഗിനിയുടെ ഒരു ഷേപ്പുള്ളൊരു കാറ് കണ്ടിരുന്നു. അത് ഞാൻ പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല, അത് അന്ന് മറ്റേ ഇതിൽ കണ്ടതാണ്, ടി അല്ല മൊബൈലിൽ കണ്ടതാണ്. അപ്പോൾ അതൊന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഹമ്മർ, ഞാൻ ദുബായിൽ പോയപ്പോൾ ഹമ്മർ ഓടിച്ചു, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. കാരണം നമ്മുടെ കയ്യിലൊന്നും നിൽക്കുമെന്ന് തോന്നില്ല. കാരണം ഏത് വഴിക്കിടയാണെങ്കിലും എന്ത് ഗട്ടറോ, ദുബായിൽ ഗട്ടറൊന്നുമില്ല, എന്നാൽ പോലും നമുക്ക് എന്ത് വഴിക്കൂടെയാണെങ്കിലും സുഖമായിട്ട് അത് ഒരു ഒരു സ്വപ്നം പോലെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാവുന്നൊരു വണ്ടിയാണ് ഹമ്മർ. അതിപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ കണ്ടു, വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. അത് വല്ലാത്തൊരു സംഭവം. കാരണം ഇത്രയും വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞാൽ വിലപിടിപ്പ് മാത്രമല്ല അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ്. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ്. പിന്നെ ഫോറിനിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ വണ്ടികളും ഓടിച്ചിട്ടുണ്ട്, പക്ഷേ അത് എന്താ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവുകളായിരിക്കും എല്ലാം, മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവുകളായിരിക്കും. അപ്പോൾ അതും ഇതുമായിട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും റൈറ്റ് ഹാൻഡ് ഡ്രൈവും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊരു വ്യത്യാസമുണ്ട്, അത് നല്ല വ്യത്യാസം തന്നെയാണ്. കാരണം അതിനോട് നമുക്ക് കിടപിടിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പവറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്ത്യയിൽ ഇറങ്ങുന്ന വണ്ടികളും ഇതെല്ലാം വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നല്ല വണ്ടികൾ നന്നായിട്ട് ഓടിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ, കീപ് വാച്ചിംഗ് കൗമുദി ആൻഡ് ഡ്രീം ഡ്രൈവ്. സാജൻസ് കോസ്റ്റ്യൂം കർട്സി മെൻസ് വേൾഡ്, ബാലരാമപുരം.